സംസ്ഥാനത്ത് ഇന്ന് മാത്രം പനി ബാധിച്ച് 6 പേർ മരിച്ചു. കൊല്ലത്ത് ഡെങ്കിപ്പനി ബാധിച്ച് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 13,000 പനി കേസുകളാണ് സംസ്ഥാനത്ത് ദിവസം തോറും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പനിച്ച് വിറയ്ക്കുകയാണ് കേരളം. മഴ ശക്തി പ്രാപിക്കും മുമ്പ് തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു കഴിഞ്ഞു. ഇന്ന് കൊല്ലത്ത് 3 പേർ ഡെങ്കിപ്പനി ബാധിച്ചും 5 വയസ്സുകാരൻ പനി പിടിച്ചും മരിച്ചു. ആരോഗ്യവകുപ്പും തദ്ദേശ സ്ഥാപനത്തിലെ മുനിസിപ്പാലിറ്റിയും സംയുക്തമായി ഈ ഡെങ്കിപ്പനി പടരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇന്ന് ഡെങ്കിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തു. എറണാകുളം മൂവാറ്റുപുഴയിൽ പനി ബാധിച്ച് ITI വിദ്യാർത്ഥി മരിച്ചു. പകർച്ചപ്പനി പ്രതിരോധത്തിന് കൂട്ടായി രംഗത്തിറങ്ങണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വരുന്ന ആഴ്ചകളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈഡേ ആചരിക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. അതീവ ശ്രദ്ധ വേണ്ട സമയമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കണക്കുകൾ. മുൻ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പനി കേസുകളിൽ അതിനേക്കാൾ വർധനവില്ല. പക്ഷേ വർധനമുണ്ടായേക്കാം. അതുകൊണ്ടാണ് അതീവ ജാഗ്രത ഉണ്ടാകണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ആശുപത്രി ഒപികൾ പനിബാധിതരെ കൊണ്ട് നിറയുകയാണ്. മഴ കനത്താൽ പനിക്കേസുകൾ വർദ്ധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടുന്നു. പനിക്കൊപ്പം വരുന്ന ചുമയും ഛർദിയുമെല്ലാം വില്ലനാണ്. പനിയും ക്ഷീണവും തോന്നിയാൽ എത്രയും വേഗം ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒരുപക്ഷെ ജീവൻ വെച്ചുള്ള കളിയായി മാറാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, കൊല്ലം.